ഇന്നത്തെ വിപണിയിലെ ഒരു താരം എന്ന് പറയുന്നത് ഡിഫൻസ് ഓഹരികളും ഡിഫൻസ് മേഖലയുമായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എമർജിംഗ് പോർട്ട്ഫോളിയോ ഫണ്ട് റിസർച്ചിന്റെ EPFR എന്നാണ് ഷോർട്ട് ഫോം. ഇതിന്റെ റിസർച്ച് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത് ഈ ഒരു റിസർച്ച് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആഗോള ഫണ്ട് ഫ്ലോ ട്രാക്കർ EPFRS 57 വളർന്നു വരുന്ന മാർക്കറ്റ് ഫണ്ട് മാനേജർ, അതായത് എമർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് മാനേജറുമായിട്ട് ഒരു സർവേ നടത്തുകയുണ്ടായി. ഇതിൽ ഈ സർവേയിൽ അവർ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഇന്ത്യയാണ് ടോപ്പ് പെർഫോമിംഗ് എമർജിംഗ് മാർക്കറ്റ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് അവർ ഓവർവെയ്റ്റ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഇത് തന്നെയാണ് നമുക്ക് FIIs ഇൻഫ്ലോസ് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നത്. അതിന് ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. അതായത് ഇന്ത്യ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് തുടർച്ചയായിട്ട് 11-ാമത്തെ ആഴ്ചയും പണം ഒഴുക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനു മുന്നേ ഇത്തരത്തിൽ പണമൊഴുക്ക് കാണാൻ സാധിച്ചത് 2017 സാമ്പത്തിക വർഷത്തിലെ ഫസ്റ്റ് ഹാഫിലായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ പണമൊഴുക്ക് ഇന്ത്യൻ ഇക്വിറ്റിയിലേക്ക് വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. എമർജിംഗ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നത് MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിനെയാണ്. ഈ ഒരു MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിനെ മാനദണ്ഡമായി കണക്കാക്കിക്കൊണ്ട് അവരുടെ കയ്യിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെന്റ് MSCI ഇൻഡെക്സിലെ വെയിറ്റേജ് അനുസരിച്ചിട്ട് അവർ നിക്ഷേപിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് MSCI എമർജിംഗ് മാർക്കറ്റ് സൂചികയിൽ ഇന്ത്യക്ക് 13.70% വെയിറ്റേജ് ഉള്ളത്. 3-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യക്ക് മുന്നിലുള്ളത് ചൈനയാണ്. ചൈനയ്ക്ക് 31.4% വെയിറ്റേജ് ആണ് MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിലുള്ളത്. തായ്വാൻ ആകട്ടെ 14.80% വെയിറ്റേജ് തായ്വാൻ ഉള്ളത്. ഇന്ത്യക്ക് 13.70%. ഇന്ത്യ 3-ാം സ്ഥാനത്താണുള്ളത്. സോ ഒരു ഫണ്ട് മാനേജർ 100 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരാണെങ്കിൽ എമർജിംഗ് മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ അതിൽ 31 ലക്ഷം രൂപയും ചൈനയിലേക്ക്, പിന്നീട് തായ്വാനിലേക്ക് 14 ലക്ഷവും, ബാക്കിയുള്ള 13 ലക്ഷമായിരിക്കും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. എങ്കിൽ പോലും ഇന്ത്യയിലേക്ക് ഈ വെയിറ്റേജിനേക്കാൾ കൂടുതൽ ഓവർ വെയിറ്റ് ആയിട്ടാണ് ഫണ്ട് ഫ്ലോ വരുന്നതാണ് എന്നാണ് ഈ ഒരു റിസർച്ച് വഴി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. 2023 നെറ്റ് ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ ഈ എമർജിംഗ് മാർക്കറ്റിലേക്ക് മൊത്തത്തിലുള്ള ഇൻഫ്ലോ നോക്കുകയാണെങ്കിൽ 37 ബില്യൺ ആയിട്ടുണ്ട്. 2022 നെറ്റ് ഇൻഫ്ലോ അല്ലെ നെറ്റ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത്, അതായത് 2022 വർഷത്തിൽ എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. 4.1 ബില്യൺ ഡോളറാണ് 2022 സാമ്പത്തിക വർഷത്തിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചത്. 2021 എന്നാൽ 100 കോടി രൂപ അവർ നിക്ഷേപിച്ചിരുന്നു. 2020 നോക്കുകയാണെങ്കിൽ വെറും 3 കോടി രൂപ മാത്രമാണ് അവർ നിക്ഷേപിച്ചത്. 2019 അവർ എമർജിംഗ് മാർക്കറ്റിൽ നിന്ന്, അതായത് ഇന്ത്യ, ചൈന, തായ്വാൻ പോലെയുള്ള എമർജിംഗ് മാർക്കറ്റിൽ നിന്ന് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പണം പിൻവലിക്കുകയാണ് ചെയ്തത്. 11 ബില്യൺ ഡോളറാണ് പിൻവലിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം ഇപ്പോൾ നമ്മളെല്ലാവരും എല്ലാ മീഡിയയിലും നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്നതാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ പണമൊഴുക്ക് തുടരുകയാണ്. എന്നാൽ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ഇന്ത്യയിലേക്കുള്ള FIIsന്റെ ഒഴുക്ക്, പണമൊഴുക്ക് ശക്തമാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് അവർ പിൻവലിച്ച ഫണ്ടിന്റെ പകുതി പോലും ഇതുവരെ അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ മാർച്ച് വരെയുള്ള ഇൻഫ്ലോ എന്ന് പറഞ്ഞത് 8.7 ബില്യൺ ഡോളറാണ്. എന്നാൽ ഈ വർഷത്തിൽ 2022 ജാനുവരി മുതൽ 2023 ഫെബ്രുവരി വരെയുള്ള കാലഘട്ടത്തിൽ FIIs ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള പണം എന്ന് പറയുന്നത് 21.3 ബില്യൺ ഡോളറാണ്. അതിൻ്റെ പകുതി പോലും ഇതുവരെ FIIs ഈ ഒരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും ഈ ഇൻഫ്ലോസ് ഇന്ത്യൻ ഇക്വിറ്റിയിലേക്ക് തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഇന്ത്യൻ വിപണിയെ മുന്നോട്ട് കൊണ്ടുപോകും എന്നും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഇനി ഗോൾഡിൻ്റെയും അതുപോലെ തന്നെ റുപ്പീടെയും കൂടി ഒരു അപ്ഡേറ്റോടുകൂടി നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു മനസ്വിനി. പ്രധാനമായിട്ടും US ഡോളറിൻ്റെ ശക്തി കരുത്ത് ആർജിക്കുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തി ആർജിച്ചതിനാൽ ഗോൾഡിൻ്റെ അന്താരാഷ്ട്ര മാർക്കറ്റിലെ വിപണി വിലയിൽ ഇന്ന് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. 0.59% ഇടിഞ്ഞ് 59,419 എന്ന ലെവലിലേക്ക് സ്വർണ്ണവില ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ റുപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് 0.36
ക്ഷമിക്കണം 0.43% ഒരു നേട്ടത്തോടുകൂടി ഡോളറിനെതിരെ 82.67 രൂപയായിട്ട് ഇന്ത്യൻ രൂപയും ഉയർന്നിട്ടുണ്ട്.